ഈശം ശേഖിച്ചിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് April 18 ഇന്ന് തിരുസഭ മെത്രാനായ വിശുദ്ധ ഗാലഡിനെ അനുസ്മരിക്കുന്നു. വിശുദ്ധ അംബ്രോസും വിശുദ്ധ ചാൾസ് ബോറോമിയോയും കഴിഞ്ഞാൽ മിലാൻ നിവാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനാണ് വിശുദ്ധ ഗാലഡിയൻ. അദ്ദേഹം മിലാനിലെ ദെലോസ് കാല കുടുംബത്തിലെ ഒരംഗമാണ്. സമർത്ഥനായ വിശുദ്ധ ഗാലഡിൻ പൗരോഹിത്യം സ്വീകരിച്ച ശേഷം മിലാൻ ഔദ്യോഗികതയുടെ ചാൻസലറായി സേവനം ചെയ്തു. റോമിലെ പാപ്പയെയും സഭയെയും സ്ഥാനത്തെ പിന്തുണച്ചും ആന്റി പോപ്പായിരുന്ന വിക്ടർ നാലാമനെ എതിർത്തും ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചു. വിക്ടർ നാലാമനെ അനുകൂലിച്ചിരുന്ന ഹെഡ്രിക് ബെറാബറോസ് മിലാൻ പിടിച്ചടക്കുന്നതിന് 1261 പടയോട്ടം നടത്തി. ബെറാബറോസു ചക്രവർത്തി വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും വിശുദ്ധ ഗാലഡിൻ ഭയന്നോടിപ്പോയി. ബെറാബറോസ് പിൻവാങ്ങിയപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നുവില്ലെങ്കിലും അദ്ദേഹത്തെ മിലാൻ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. മാത്രമല്ല 1263 കർദിനാലുമാക്കി. ബെറാബറോസോ മിലാൻ നഗരം നശിപ്പിച്ച് തരിപ്പണമാക്കിയിരുന്നു. വിശുദ്ധ ഗാലഡിൻ തിരിച്ചുവന്ന് നഗരം പുനരുദ്ധരിക്കുന്നതെന്ന് ജനങ്ങളോടൊപ്പം പരിശ്രമിച്ചു. തീക്ഷ്ണമായ ദൈവസ്നേഹത്തോടും അദ്ദേഹം ചെയ്തിരുന്ന പ്രസംഗങ്ങൾ മിലാൻ ജനതയെ ആവേശഭരിതരായി. 76 വയസ്സിൽ കത്തീഡ്രലിൽ ഒരു പ്രസംഗം ചെയ്തു കഴിഞ്ഞ ഉടനെയാണ് വിശുദ്ധ ഗാലഡിൻ തന്റെ പ്രസംഗങ്ങളുടെയും അധ്വാനങ്ങളുടെയും പ്രതിഫലം വാങ്ങുവാൻ സ്വർഗത്തിലേക്ക് യാത്രയായത്. അലക്സാണ്ടർ 3 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. മിലാന്റെ സ്വർഗീയ മധ്യസ്ഥന്മാരിൽ ഒരാളായി വിശുദ്ധ ഗാലഡിൻ ആദരിക്കപ്പെടുന്നു. അതോടൊപ്പം ഇന്ന് തിരുസഭ ഗർഭസ്ഥ അവസ്ഥയിലായിരുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടി ജീവൻ തിരിച്ച അമ്മയായ വിശുദ്ധ ജിയാന ബെറൈത്ത മോളെയും അനുസ്മരിക്കുന്നു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.